സ്മാർട്ട് ഫോൺ ടെക്നോളജി മേഖലയിലെ വിദ്യാഭ്യാസ സാധ്യതകളും തൊഴിൽ സാധ്യതകളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കരിയർ ഗുരു, കരിയർ എക്സ്പേർട്ട് ശ്രീ എം എസ് ജലീൽ. സ്വാഗതം. നമസ്കാരം സാർ. നമ്മൾ ഒരുപാട് തരം ടെക്നിക്കൽ കോഴ്സുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൽ എമേർജ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് സ്മാർട്ട് ഫോൺ ടെക്നോളജി. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഈ സ്മാർട്ട് ഫോൺ ടെക്നോളജി, പണ്ട് നമ്മൾ സാധാരണ മൊബൈൽ ഫോൺ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നൊരു സാധനം വരുന്നത് ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് കേരളത്തിലുള്ളൊരു വളരെ പ്രസിദ്ധമായൊരു, ഇപ്പം പ്രസിദ്ധമായൊരു ടീം ഈ മൊബൈൽ ഫോൺ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു. കരിയർ കൗൺസിലർമാരെയൊക്കെ സമീപിച്ചാൽ അന്നിത് വലിയൊരു സംഭവമാകാൻ പോകുന്നു, ഇതൊരു മെയിൻ്റനൻസും റിപ്പയറിങ്ങും ഒക്കെ ഇതൊരു വലിയ സംഭവം ഒന്നും ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊരു കോഴ്സായിട്ട് പിന്നങ്ങ് ഡെവലപ്പ് ചെയ്തു. ഒരു കോഴ്സായിട്ട് കൊടുക്കാൻ മാത്രമുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതൊക്കെ ആലോചിച്ചിരുന്നു. സ്മാർട്ട് ഫോൺ വെച്ചാൽ ആളുകൾ മാറ്റുന്നു, ഉപയോഗം കുറക്കുന്നു, ഉപയോഗ ശൂന്യമായാൽ വലിച്ചെറിയി കളഞ്ഞ് കളഞ്ഞ് വേറെ പുതിയത് വാങ്ങും എന്നൊക്കെ ഒരു ടെൻഡൻസി, അങ്ങനെ ഒരു മനോഗതിയൊക്കെ ആയിരുന്നു ആളുകൾക്കുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്നും മാറി എന്ന് മാത്രമല്ല, മൊബൈൽ ഫോൺ ടെക്നോളജി എന്ന കോൺസെപ്റ്റ് തന്നെ മാറി. ഇപ്പം ആ മൊബൈൽ ഫോൺ ടെക്നോളജി എല്ലാവരും സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത്. ഭാരതത്തിൽ സ്മാർട്ട് ഫോണുകളുടെ റിപ്പയറിങ് മെയിൻ്റനൻസ് ഫോണില്ലാത്ത ആളില്ല നമ്മുടെ നാട്ടിൽ. നോക്കുമ്പോൾ സാങ്കേതികമായിട്ട് ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ഡേറ്റ ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാത്ത നല്ലൊരു ശതമാനം കാണാം. പക്ഷേ പോപ്പുലേഷൻ്റെ ഒരു ആനുപാതികമായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് അതുകൊണ്ട് സാങ്കേതികമായിട്ട് കോഴ്സിൻ്റെ ഡിമാൻഡും സ്കോപ്പും കൂടിയാണ്. ഇപ്പോഴുള്ള നിലവിലുള്ള സ്മാർട്ട് ഫോണുകൾ റിപ്പയർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് മാത്രമല്ല, അതിന് പറ്റിയ ആക്സസറീസ്, അതിൻ്റെ ഡിസൈനിങ് മുതൽ അതിൻ്റെ യൂസേജ്, അതിൻ്റെ കച്ചവടം വരെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഈ സ്മാർട്ട് ഫോൺ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ഷോർട്ട് ടൈം ആണെങ്കിൽ പോലും ജോബ് ഓറിയൻറ്റേഷനുള്ളൊരു ഫീൽഡാണത്. എന്താണ് എൻ്റെ ഒരു ഡ്യൂറേഷൻ, ഒരു ആവറേജ് ഡ്യൂറേഷൻ കോഴ്സിൻ്റെ? ഒരു ആവറേജ് ഡ്യൂറേഷൻ ഒരു 5-6 മന്ത്സ് ആണ് പൊതുവേ ഗവൺമെൻറ് തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പൊതുവേ കൊടുക്കുന്ന ഒരു 5-6 മന്ത്സ് ആണ്. നല്ല സ്ഥാപനങ്ങൾ അതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മന്ത്സ് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 ഇയർ വരെ ഇൻറ്റേൺഷിപ്പ് പോലെ ട്രെയിനിങ് പോലെ സ്റ്റൈപ്പൻഡോടു കൂടി ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ സ്വിംഗ് സ്മാർട്ട് ഫോൺ ടെക്നോളജിസ്റ്റായിട്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് ഒരു 2 ഇയേഴ്സ് നമ്മൾ കാണണം. 12th കഴിഞ്ഞ് 10th കഴിഞ്ഞ് ITC എടുത്ത് 2 കൊല്ലം പഠിച്ചു കഴിഞ്ഞ് വരുന്ന ആളുകളെ എടുത്ത് നോക്കുമ്പോൾ ഇതൊരു വലിയൊരു കാലയളവല്ല. മാത്രമല്ല സ്റ്റൈപ്പൻഡും കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നതുകൊണ്ട് കരിയർ പ്ലാൻ ചെയ്യാൻ, ടെക്നിക്കൽ കരിയർ പ്ലാൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു കോഴ്സായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മൊബൈൽ ഫോൺ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വളരെ ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയല്ലേ? സാധാരണ ഈ മൊബൈൽ ഫോൺ ടെക്നോളജി എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ പഴഞ്ചൻ പ്രയോഗമാണ്. അതും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, സ്മാർട്ട് ഫോൺ ടെക്നോളജി എന്നുള്ള ലെവലിലേക്കാണ് വരുന്നത്. സത്യത്തിൽ ഈ കാലം കഴിയുന്തോറും ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരർത്ഥത്തിൽ ഇതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്ന്, രണ്ടാമത്തേത്, സാധാരണ രണ്ട് രീതികളിലാണ് ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെയും കോഴ്സുകളെയും കാണേണ്ടത്. ഒന്ന്, ആ കോഴ്സ് അങ്ങ് പേരിന് നെയിംസേക്ക് കുറച്ച് തിയറീസ് പഠിപ്പിക്കുന്നു, കുറച്ച് പ്രാക്ടീസസ് നെയിംസേക്ക് കൊടുക്കുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു, അവർ ഫീൽഡിലേക്ക് ഇറങ്ങുന്നു, ചിലപ്പോൾ ആ ഫീൽഡിൽ നിൽക്കാം, ഇല്ലാതാവാം. അതേസമയത്ത് ഇതിൻ്റെ ഒരു ശരിയായ രീതി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് ടെക്നോളജിക്കൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും ഈ സ്റ്റുഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയോ, അല്ലെങ്കിൽ കുട്ടി മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം അത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥി സ്വയം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് നടത്തുന്നൊരു രീതി ഉണ്ടെങ്കിൽ, ഈ കോഴ്സ് കാലത്തിനനുസൃതമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് ടെക്നോളജിക്കൽ മാറ്റങ്ങൾക്കനുസരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. പിന്നെ അത്യാവശ്യം ബേസിക് നോളജുള്ള രണ്ട് രീതിയിലാണ് കോഴ്സുകൾ പ്ലാൻ വരുന്നത്. എൻ്റെ ഉദാഹരണത്തിന് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ കോഴ്സുകളിലേക്ക് വരാം. ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സിലെ ഡിപ്ലോമയോ ഇലക്ട്രോണിക്സിലെ ITC സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ കഴിഞ്ഞ ആളുകൾ വരികയാണെങ്കിൽ അവർ ബേസിക്കലി ഇലക്ട്രോണിക്സിൽ നോളജ് ഉള്ളത് കൊണ്ട് അവർക്ക് അപ്ഡേറ്റ് ചെയ്യാം.
അതല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ബേസിക് നോളജും ടെക്നോളജിയിൽ ഇല്ല എങ്കിൽ അവർ ഇത്തരം സ്ഥാപനങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ ബേസൊക്കെ കൊടുത്ത് പഠിപ്പിച്ചെടുത്ത് ആ ഒരു ഇലക്ട്രോണിക്സ് ബേസിൽ നിന്ന് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടോ? ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ചില ഓർഗനൈസേഷൻസ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. NSIC ഒക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് മൊബൈൽ ഫോൺ ടെക്നോളജി ഒക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്, കിറ്റ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അത്തരം കോഴ്സ്, അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനോട് കമ്മിറ്റഡ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം അവർ ആ ബേസിക്കലി ആ ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്ത് അങ്ങ് തീർത്തു കഴിയുന്നു എന്നതല്ലാതെ ഇത്തരം ഈ ഷോർട്ട് ടൈം കോഴ്സുകളുടെ പൊതുവായ പ്രശ്നം അതാണ്. ഉദാഹരണത്തിന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, പ്ലാസ്റ്റിക് എൻജിനീയറിങ് ആയാലും അതുപോലെ തന്നെ ഫോട്ടോ ഡിസൈനിങ് ആൻഡ് ടെക്നോളജി ആയാലും ഗവൺമെൻറ്റിൻ്റെ ദേശീയ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെക്നിക്കൽ കോഴ്സുകൾക്ക് പൊതുവേ പ്രാധാന്യം നന്നായി കൊടുക്കുന്നുണ്ട്. നല്ല ടെക്നിക്കൽ ഇൻട്രാക്ഷനും ഇൻഡസ്ട്രി ഓറിയൻറ്റേഷനൊക്കെ വരുന്നുണ്ട് ദേശീയ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അതേസമയത്ത് ലോക്കലായിട്ട് വരുന്ന ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടും ചെറിയ കോഴ്സുകളും, ഉദാഹരണത്തിന് ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, ദെൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചിലപ്പോൾ ട്രെയിനിങ് കൊടുത്തുകൊള്ളണം എന്നില്ല. അപ്പോൾ പൊതുവേ ഈ സ്മാർട്ട് ഫോൺ ടെക്നോളജിയിലും ഈ വിഷയമുണ്ട്. ഈ ഒരു കോഴ്സ് പാസ്സാവുന്ന സ്റ്റുഡൻസിന് എവിടെയാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? കാര്യമായിട്ടുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇതുപോലെ സർവീസ് സെൻറ്ററുകളിൽ, പ്രൈവറ്റായിട്ടൊക്കെ നടത്തുന്ന സർവീസ് സെൻറ്ററുകളിലാവാം. എൻ്റെ ഒരു റിലേറ്റീവ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ആദ്യം അദ്ദേഹം വർക്ക് ചെയ്യുന്നത് നോക്കിയയുടെയൊക്കെ ഒരു സർവീസ് സെൻ്ററായിട്ട്, കോർ മിഡിൽ ഈസ്റ്റ് സർവീസ് സെൻറ്ററായിട്ട് വരുന്ന സോളോ എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്. അതൊരു ഓതറൈസ്ഡ് കമ്പനിയാണ്. അതുപോലത്തെ ധാരാളം കമ്പനികളിൽ നമുക്ക് വർക്ക് ചെയ്യാം, സർവീസ് എഞ്ചിനീയറായിട്ട്, കസ്റ്റമർ കെയറിൽ, അതുപോലെ തന്നെ നമ്മൾ ഈ കോൾ സെൻറ്ററുകളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ടെങ്കിൽ ഇതുപോലെ സ്മാർട്ട് ഫോണുകൾ വിൽക്കുന്ന കമ്പനികളുടെ അവരുടെ കോൾ സെൻറ്റേഴ്സിൽ വർക്ക് ചെയ്യാം ഒന്ന്. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് ചെറുകിട ഈ സർവീസ് സെൻറ്റർ, ലോക്കലായിട്ട് വരുന്ന സർവീസ് സെൻറ്ററുകൾ, ദെൻ മിഡിൽ ഈസ്റ്റിലും വിദേശ രാജ്യങ്ങളിലുള്ള സർവീസ് സെൻറ്ററുകൾ. ഇതിന് പുറമെ ഏറ്റവും വലിയൊരു സാധ്യത ഞാനിതിൽ കാണുന്ന ഒരു ഓണ്ടർപ്രണോറിയൽ ഘടകം ഇതിലുണ്ട്. സ്വന്തമായിട്ടൊരു കച്ചവടം ഒക്കെ ചെയ്യാം. ഒരു ആവറേജ് സാലറി ഒക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു കോഴ്സ് പാസ്സാവുന്ന ഒരു കുട്ടിക്ക്? ഈ സ്റ്റാർട്ടിങ്ങിൽ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റൈപ്പൻഡും അതൊക്കെ കൊടുത്ത് ട്രെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ ഒരു 6,000-7,000 മുതൽ തുടങ്ങി, ദെൻ പിന്നെ അങ്ങോട്ട് നല്ലൊരു അത്യാവശ്യം നല്ലൊരു കമ്പനിയിലൊക്കെ ഈ 20-25 സാലറിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നതുണ്ട്. ആഫ്റ്റർ ട്രെയിനിങ് ഈ ഒരു 1-2 എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയായാലും ഒരു 20,000 കുറയാതെ സാലറി കിട്ടുന്നുണ്ട്. കോഴ്സ് ഫീയോ? കോഴ്സ് ഫീ ഏകദേശം ഒരു 1,00,000 വരും. ഈ ട്രെയിനിങ് കോഴ്സായിട്ട് ഒരു ബേസിക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷോർട്ട് ടൈം കൊടുത്ത് വളരെ പെട്ടെന്ന് പ്രാക്ടിക്കലും അതുപോലെ തന്നെ തിയറിയും വേഗം തീർത്തു കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിൽ ഒരു 27-30,000 മുതൽ അങ്ങോട്ട് ഒരു 1,00,000 വരെ ചിലവ് വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പാരമ്പര്യം ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ നന്നാവും. സാർ പറഞ്ഞു ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ, പ്രാക്ടിക്കൽ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ എവിടെയാണ്, ആരുമായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്, എവിടെയാണ് സ്റ്റുഡൻസ് പോകുന്നത് ട്രെയിനിങ്ങിന്? ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്മാർട്ട് ഫോൺ ടെക്നോളജി കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സാധാരണക്ക് ആ കോഴ്സും ഒരു അവിടെ തന്നെ അവരുടെ കീഴിൽ തന്നെ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അങ്ങ് വിടും. ഈ ബിസിനസ് രംഗത്തുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ടെങ്കിൽ ആ ബ്രാഞ്ചുകളിലേക്ക് ഇൻറ്റേൺഷിപ്പ് പൊതുവെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത്തരം ഇൻറ്റേൺഷിപ്പുകൾ കൊടുക്കാറുണ്ട്. സ്മാർട്ട് ഫോൺ ടെക്നോളജിയെ കുറിച്ചുള്ള കുറേ സംശയങ്ങളുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. സാർ എൻ്റെ പേര് നിസാമുദ്ദീൻ എന്നാണ്. സാറേ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഏത് സ്ട്രീമിൽ പെട്ട അല്ലെങ്കിൽ വെൽ ക്വാളിഫൈഡ് ആയ വ്യക്തികൾക്ക് മാത്രമാണ് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനല്ല, അത് കോഴ്സിൻ്റെ ഒരു ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്രത്യേകത, ബേസിക്കലി ഒരു ഷോർട്ട് ടൈം ടെക്നിക്കൽ കോഴ്സ് ആയതുകൊണ്ടും കോഴ്സിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടും പൊതുവെ ഏത് സ്ട്രീംകാർക്കും, സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സ് അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും 10th ബേസ്ഡ് കാൻഡിഡേറ്റ്സിനാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ 10th കഴിഞ്ഞ ആളുകൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ദെൻ 11th-12th ഏത് സ്ട്രീം കഴിഞ്ഞ ആളുകൾക്കും ആവാം. ഇവൻ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ വരെ ഈ കോഴ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാന യോഗ്യത ശരിക്കും 10th. പക്ഷേ ഒരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കാണ് കൂടുതൽ നന്നായിട്ട്, അത്ര വളരെ ചെറുതായിട്ട് ലാഘവത്തോടെ കാണേണ്ട ഒരു കോഴ്സ് അല്ലത്, കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കോഴ്സ്. അതുകൊണ്ട് ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണത്.
അതേസമയത്ത് മറ്റ് പത്താം ക്ലാസ് ബേസിലുള്ള ടെക്നിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് പറ്റില്ല എന്നല്ല, അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ബേസിക് ഇലക്ട്രോണിക്സ് കൊടുത്തുകൊണ്ട് പത്താം ക്ലാസ് വരെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇനി പത്താം ക്ലാസ് ആണെങ്കിൽ പോലും ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് കിട്ടി കോഴ്സ് ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സർ, എൻ്റെ പേര് ജാസർ. ഇതിപ്പോൾ ഒരുപാട് ടെക്നോളജി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനത്തെ സ്ഥാപനം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ മേഖലയിൽ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു സ്ഥാപനം സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഒരു പാരമ്പര്യം, ഈ മേഖല ഒരുപാട് കാലത്തെ പ്രവൃത്തി പരിചയമോ അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് മികവോ ഉള്ള സ്ഥാപനങ്ങൾ, തീർച്ചയായിട്ടും പാരമ്പര്യമുള്ള നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് എന്തായാലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതൊന്ന്. രണ്ടാമത്തത്, കോഴ്സ് കംപ്ലീറ്റ് ഏത് കോഴ്സാണോ ചെയ്യുന്നത്, അത് സ്മാർട്ട് ഫോൺ ടെക്നോളജി തന്നെ ആവണമെന്നില്ല, ഏത് കോഴ്സായിരുന്നാലും ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കോഴ്സിന് ശേഷമുള്ള ഇൻറ്റേൺഷിപ്പും ട്രെയിനിങ്ങും, ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പേരിനാവരുത്, ഒരു മിനിമം ഒരു വൺ ഇയർ എങ്കിലും, സാധാരണ നിലക്ക് ഈ കോഴ്സ് ഇത്തരം കോഴ്സുകളാകെ 5 മാസം 6 മാസേ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മിനിമം ഒരു 1 ഇയറെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാക്കാനുള്ള സാഹചര്യം തരണം. 2 മാസത്തേക്ക് എന്തെങ്കിലും ട്രെയിനിങ് തന്നു പറഞ്ഞു വിടുന്ന ഒരു ടൈപ്പ് സ്ഥാപനം ആവരുത്, മറിച്ച് ഒരു കൊല്ലമെങ്കിലും അതിൻ്റെ കീഴിൽ ട്രെയിനിങ് ചെയ്യാൻ വന്ന ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു കമ്പനിയിൽ, ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും നോളജ് ഇല്ലാത്ത അപ്ഡേറ്റഡ് ആവാത്തൊരവസ്ഥയിൽ ഒരു നല്ല ജോബിലേക്കോ നല്ലൊരു ഇൻഡസ്ട്രി തുടങ്ങാനോ ഒരു കമ്പനി തുടങ്ങാനോ ഒരു ബ്രാഞ്ച് തുടങ്ങാനോ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാൻഡിഡേറ്റ് മാറും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സർ, എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഈ പുതിയ പുതിയ ടെക്നോളജികൾ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്മാർട്ട് ഫോൺ ടെക്നോളജി പോലുള്ള മേഖലകളിലെ തൊഴിൽ സാധ്യതകൾ മങ്ങിപ്പോകുന്നുണ്ടോ? തീർച്ചയായും ഒരു ആശങ്ക നിറഞ്ഞൊരു ചോദ്യമാണ് അത് സത്യത്തിൽ. കാരണം ടെക്നോളജികളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ പുതിയ ടെക്നോളജി വരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, ദെൻ അതുപോലെ തന്നെ റോബോട്ടിക്സ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ടെക്നിക്കൽ മേഖലയിൽ ജോബ് കുറയില്ലേ എന്നതുപോലെ സ്മാർട്ട് ഫോണിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നു, അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയാൻ സാധ്യതയില്ല. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നിടത്ത് ആ പ്രശ്നം ഉണ്ടാവുന്നില്ല. ഒന്ന്, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് സാങ്കേതികമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, ഫോളോ അപ്പുകൾ ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ആശങ്കക്കും ഭയത്തിനും ചാൻസ് ഇല്ല. ഒന്ന്. രണ്ടാമത്തത്, ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ, കാരണം നമ്മൾ ഈ പത്രവായന മുതലുള്ള സകലമാന സാധനങ്ങളും ഹാർഡ് കോപ്പി റീഡിംഗ് ഒക്കെ മാറിയിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളും വരുന്ന ജനറേഷനും അവർ കൂടുതലും ഇത്തരം സ്മാർട്ട് ഫോണുകളിലും മറ്റുമാണ് സമയം ചെലവാക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, ഇത് സ്വാഭാവികമായിട്ട് നമ്മളുടെ കുട്ടികളെ തളച്ചിടുന്നു ഫോണിൽ. അതിനെ രണ്ട് രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം, കാരണം അതിനെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നതിനേക്കാൾ എന്തായാലും ഈ ജനറേഷൻ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് തുടങ്ങും, അതിൽ മാറ്റം ഉണ്ടാവില്ല. അതിന് നെഗറ്റീവായിട്ട് കാണുന്നതിന് പകരം ഇപ്പോൾ ദാ ലേണിംഗ്, ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, ദെൻ ലേണിംഗ് സ്റ്റൈൽ തന്നെ മാറുന്നു. ഹാർഡ് കോപ്പി വെച്ച് ലേൺ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വിഷ്വൽസിലേക്കും ദെൻ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ വന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ബൈജൂസ് ആപ്പൊക്കെ പോലുള്ള ആപ്പുകൾ. അത്തരം ആപ്പുകൾ യൂസ് ചെയ്യുന്നിടത്ത് കുട്ടികൾ ഇത്തരം ഫോണുകളുടെ ഉപയുക്തത, യൂട്ടിലിറ്റി, യൂസേജസ് കൂടും, സ്വാഭാവികമായിട്ട് ഈ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണം ചെയ്യുക. ദെൻ മാത്രമല്ല, പരസ്യങ്ങൾ ഇനി മാറും. ഈ സാധാരണ നൽകുന്ന നമ്മൾ ഇതൊക്കെ കാണുന്ന വിഷ്വൽ മീഡിയ കാണുന്നത് പോലെ അതേ പ്രാധാന്യത്തോടുകൂടി സ്മാർട്ട് ഫോണിൽ വരുന്ന പുതിയ ആപ്പുകൾ വരുന്നു, ഈവൻ അഡ്വർടൈസ്മെൻറ്റ് ആപ്പുകൾ വരുന്നു, ലേണിംഗ് ആപ്പുകൾ വരുന്നു, ദെൻ അതുപോലെ തന്നെ ന്യൂസ് ചാനലുകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം കൂടുകയാണ് ചെയ്യുക. സാങ്കേതികത മാറിയേക്കാം, ടെക്നോളജിയിൽ സോഫിസ്റ്റിക്കേഷനും മാറ്റങ്ങളും ചേഞ്ചസും വന്നേക്കാം. അങ്ങനെ വരുന്നിടത്ത് മാത്രമുള്ള അപ്ഡേഷൻ മാത്രമേ ബോധർ ചെയ്യേണ്ടതുള്ളൂ. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ സ്മാർട്ട് ഫോണുകളുടെ ബിസിനസ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സയൻസും സാങ്കേതികതകളും എല്ലാം ഈ ഒരു സാധനത്തിലേക്ക്, നമ്മളെ ഫിംഗർ ടിപ്പിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചാൻസ് കൂടുകയേ ചെയ്യുള്ളൂ, ആശങ്കപ്പെടേണ്ടതില്ല സത്യത്തിൽ. ഒരു ചോദ്യം കൂടി. സാറേ, എൻ്റെ പേര് സഫ്വാൻ എന്നാണ്. ഈ സ്മാർട്ട് ഫോൺ ടെക്നോളജി മേഖലയിൽ ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്ന ഒരുപാട് ചെറുകിട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ദെൻ ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുടെയൊക്കെ ഒരു ബേസിക് ഇഷ്യൂ ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ്. ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ വളരെ കൃത്യമായൊരു ട്രെയിനിങ് പിന്നീട് ഫോളോ അപ്പുകൾക്കുള്ള ചാൻസുകൾ, ടെക്നോളജി അപ്ഡേഷനുള്ള ചാൻസുകളൊന്നും പിന്നീട് കിട്ടിക്കൊള്ളണമെന്നില്ല.
അപ്പം ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ എന്നതിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഒന്ന്. രണ്ടാമത്തേത്, ഈ മേഖലയിൽ ഗവൺമെൻറ് ജോബ് സാധ്യതകളില്ല. ഒന്നുകിൽ സർവീസ് സെൻറ്ററുകളിലെ പ്രൈവറ്റ് സ്വകാര്യ സർവീസ് സെൻറ്ററുകളിലെ ജോബ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്. ഈ രണ്ടർത്ഥത്തിലേ ഈ കോഴ്സിൻ്റെ ചാൻസസ് വരുന്നുള്ളൂ. ആ രണ്ടർത്ഥത്തിലുള്ള ചാൻസുകൾ തന്നെ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ വേണമെന്ന് എവിടെയും നിർബന്ധമൊന്നുമില്ല.